ഏറ്റവും നല്ല കുതിരകൾക്കും സുന്ദരികളായ പെൺമണികൾക്കും പ്രസിദ്ധി നേടിയ ഒരു സ്ഥലമുണ്ട് ഭാരതത്തിൻറെ വടക്കുപടിഞ്ഞാറ് സിന്ധു തീരത്ത് ഖാണ്ടഹാർ യഥാർത്ഥ പേര് ഗാന്ധാരമെന്നാണ് സർവ ഐശ്വര്യങ്ങളോടെ എൻ്റെ അച്ഛൻ സുബലൻ അവിടം ഭരിച്ചിരുന്നു അദ്ദേഹത്തിൻറെ ഓപനപുത്രി സുബലജയായ ഞാൻ ഗാന്ധാരത്തിൻ്റെ പുത്രി ഗാന്ധാരിയായി ശിവഭക്ത വേദങ്ങളും വേദാംഗങ്ങളും മനപ്പാഠമാക്കിയവൾ ഗുരുപൂജ വന്ദനം ശീലം പാർവതീദേവി പ്രമാണം ഇതനമായി രാജ്യവും ധനവും ധാന്യവും രക്നങ്ങളും ഇങ്ങോട്ട് തന്നു വരിക്കാൻ തയ്യാറായി സ്വയംവരമാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അവരങ്ങ് പിൻവാങ്ങി അപ്പോഴാണ് ഹസ്തീനപുരിയിലെ കുരുവംശ സൈന്യവുമായി ഭീഷ്മർ ഗാന്ധാരത്തിൽ വന്നത് പണ്ട് അംബ അംബിക അംബാലിക എന്നീ രാജകുമാരിമാരെ കൈക്ക് പിടിച്ച് സ്വയംവര പന്തലിൽ നിന്ന് തേരിലിട്ടോണ്ടുപോയ ആളാണ് വിചിത്ര വീര്യനെയും കല്യാണം കഴിപ്പിച്ച ആളാണ് ഈ ഭീഷ്മർ രാജ്യം ധനം രാജകുമാരിമാർ ഇതൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടുപോകുന്ന കാലമാണ് ഒരു ദൂതൻ കൊട്ടാരത്തിൽ വന്നപ്പോൾ ആ ഭയം മാറി പുകൾപ്പെറ്റ കുരുവംശവുമായി വിവാഹബന്ധം തപസ്വിനിയായ സുബലജ ധൃതരാഷ്ട്ര വിവാഹം കഴിക്കണം നിശ്ചയതാംബൂലം കൈമാറി അതുവരെ ആരും പറയാതിരുന്ന എന്നെ മറച്ചുവെച്ച ഒരു കാര്യം ഞാൻ അന്നറിഞ്ഞു ഭാവി വരൻ ജന്മനാ അന്ധനാണ് സ്തുതിപാഠകർ പറഞ്ഞു ധൃതമായ രാഷ്ട്രം ധൃതമായ ഗാത്രം ഉറച്ച ശരീരമാണ് ഞാൻ തളർന്നില്ല കരഞ്ഞില്ല വിധിക്കു വിട്ടുകൊടുത്തില്ല ഒരു പട്ടുവസ്ത്രം വാങ്ങി രണ്ടായി മടക്കി എന്റെ കണ്ണ് രണ്ടും മൂടിക്കെട്ടി കണ്ണില്ലാത്ത ഭർത്താവിന് കണ്ണാവേണ്ട ഞാൻ വേണ്ട ഭർത്താവിനില്ലാത്ത ഒരു ഗുണവും എനിക്ക് വേണ്ട അന്ധര് അന്ധരെ നയിക്കട്ടെ കല്യാണക്കുറി കണ്ടിട്ടില്ലേ ചിരഞ്ജീവി സൗഭാഗ്യവതി എന്നിങ്ങനെ ഞാൻ സൗഭാഗ്യവതിയാണ് എന്റെ മനസ്സിന്റെ വേലിയേറ്റങ്ങൾ ദുഃഖം സുഖം ഒന്നും ആരും എന്റെ കണ്ണിലൂടെ വായിച്ചറിയരുത് ഞാൻ എന്റെ കണ്ണ് പൂർണമായും കെട്ടി ഭർത്താവിന്റെ അനുജൻ ഒരാളുണ്ട് പാണ്ഡു രോഗത്തിന്റെ പേരും അത് തന്നെ ഭീഷ്മർ പാണ്ഡുവിനേയും കല്യാണം കഴിപ്പിച്ചു രണ്ടു ഭാര്യമാർ കുന്തിഭോജന്റെ മകൾ കുന്തിയും ശല്യരുടെ സഹോദരി മാതൃയും എന്റെ ഭർത്താവിന് കണ്ണില്ലാത്തതിനാൽ രാജ്യഭാരം പാണ്ഡുവിനാണ് എന്നാൽ ഇതിലൊന്നും പാണ്ഡുവിന് താൽപ്പര്യമില്ല രണ്ടു ഭാര്യമാരുമായി എപ്പോഴും ഉല്ലാസയാത്രയിലാണ് സുഖഭോഗങ്ങളിലും നായാട്ടിലുമാണ് കമ്പം ധ്രതരാഷ്ട്രയിൽ നിന്നും ഞാൻ ഗർഭം ധരിച്ചു രണ്ടു വർഷമായിട്ടും പ്രസവിക്കുന്നില്ല രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ദേഹപീഡനം കൊണ്ട് ഒരു മാംസപിണ്ടത്തെ പ്രസവിച്ചു എനിക്ക് ഗുരുതുല്യനായ ദേവസമാനനായ വ്യാസമഹർഷി വന്ന് നെയ് നിറച്ച നൂറുകുടങ്ങളിൽ മാംസപിണ്ഡങ്ങളിട്ട് മൂടി വയ്ക്കാൻ പറഞ്ഞു ശേഷിച്ചത് നൂറ്റൊന്നാമത്തെ കുടത്തിലും വേണമെങ്കിൽ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നും പറയാം പാണ്ഡുവിന്റെ കാര്യം നായാട്ടിൻറെ സമയത്ത് കേളികളിൽ മുഴുകിയ മാനുകളിലൊന്നിനെ അമ്പയിത് കൊന്നു വേഷപ്രച്ഛനരായ കിന്ദമഹർഷിയും ഭാര്യയുമായിരുന്നു ആ മാനുകൾ കിന്ദമഹർഷി ശപിച്ചു എന്നെപ്പോലെ നീ എന്ന് ലാസ്യലയകേളികളിലേർപ്പെടുന്നുവോ അന്ന് നീ മരിക്കും മാതൃയുമായിട്ടുള്ള വേഴ്ചയിൽ പാണ്ഡു മരിച്ചു മാതൃ ആ ചിതയിൽ തന്നെ ചാടി മരിച്ചു ദൈവാനുഗ്രഹം കൊണ്ട് കുന്തിദേവിക്ക് ദേവസംഭവന്മാരായി യമനിൽ നിന്ന് ധർമ്മപുത്രരും വായുദേവനിൽ നിന്ന് ഭീമനും ദേവേന്ദ്രനിൽ നിന്ന് അർജുനനും മാദ്രയ്ക്ക് നൽകിയ മന്ത്രോപദേശത്താൽ നകുലനും സഹദേവനും ജനിച്ചു മാംസഖണ്ഠം നിറച്ച കുടങ്ങൾ ഒന്നൊന്നായി പൊട്ടി നൂറു പുത്രന്മാർ മുറ്റൊന്നാമത്തെ കുടവും പൊട്ടി ഒരു പുത്രി ആദ്യ കുടം പൊട്ടി പുറത്തുവന്ന കുഞ്ഞ് കഴുതയെപ്പോലെ കരയുന്നു പ്രകൃതി ആകെ മാറി കൊടുങ്കാറ്റും ഇടിമിന്നലും കഴുതകളും കുറുക്കനും ഓലിയിടുന്നു എവിടെയും ദുർലക്ഷണങ്ങൾ ജ്യോതിഷികൾ വന്നു വിപ്രന്മാർ വന്നു ഒരേ സ്വരം ഇവൻ കുലം മുടിക്കും വെച്ചേക്കരുത് കൊന്നുകളയുക ഞാൻ ഭർത്താവിനോട് പറഞ്ഞു ഇതെല്ലാം ജൽപ്പനങ്ങളാണ് അദ്ദേഹം ചെവിക്കൊണ്ടില്ല വ്യാസദേവൻ പറഞ്ഞു ഒരു വംശത്തിന്റെ നാശം ഇവൻ മൂലമാകും ദുർലക്ഷണങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത് അധികകാലം കഴിഞ്ഞില്ല പാണ്ഡവരും കുന്തിദേവിയും ഋഷിമാരും കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് വന്നു കൊട്ടാരം കുട്ടികളുടെ ഉത്സവപ്പറമ്പായി എന്റെ നൂറു പുത്രന്മാർ കുന്തിയുടെ അഞ്ച് പുത്രന്മാർ മകൾ ദുശള ആകെ നൂറ്റിയാറ് പേർ കൃപാചാര്യരും ദ്രോണരും എല്ലാവരെയും ഒരുപോലെ ധനുർവിദ്യ അഭ്യസിപ്പിച്ചു ദുര്യോധനനും ദുശാസനും തുടങ്ങിയ എന്റെ നൂറു മക്കളും പാണ്ഡവർ അഞ്ചു പേരും തമ്മിലുള്ള പോരും മൂർധന്യത്തിലെത്തി ഭീമന് വിഷം കൊടുത്ത് കടലിൽ താഴ്ത്തുക തുടങ്ങി അവരെ എങ്ങനെ ഇല്ലാതാക്കാം എന്നായി വാരണാവതാരത്തിലെ ശിവമഹോത്സവത്തിന് പാണ്ഡവരെ ചുട്ടുകൊല്ലുവാൻ തീരുമാനമായി എന്റെ ഭർത്താവും മക്കൾക്കൊപ്പം നിൽക്കുന്നു അരക്കില്ലത്തിൽ പാർപ്പിച്ച് അവരെ തീയിട്ടു കൊന്നു കുലമര്യാദ മറന്ന് ഞാൻ കോപിച്ചു പാണ്ഡവർ മരിച്ചെന്നറിഞ്ഞ് ഉദകക്രിയകൾ ചെയ്യുന്നു പക്ഷേ മരിച്ചിട്ടല്ല എന്ന് വിതുരർ അറിയിച്ചു പാഞ്ചാല രാജപുത്രിയായ ദ്രൗപതിയെ മാംഗല്യം കഴിച്ചുമെന്നും അറിയിച്ചു അവരെ വിളിച്ചു വരുത്തി അവർക്ക് അർഹതപ്പെട്ട രാജ്യം കൊടുക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണനും സഹോദരി കുന്തിയും ദ്രൗപതിയും വരുന്നത് കുരുവംശത്തിന് ശ്രേയസ്കരമാകും രാജ്യം കൊടുത്തു ഖാണ്ഡവ പ്രസ്ഥം എന്ന കൊടുങ്കാട് തീർന്നില്ലേ കഥ തിരിച്ചു വന്നാൽ വന്നു അവർ പോയി അവിടം സ്വർഗതുല്യമായ രാജധാനി പണിതു സമ്പത്ത് കുന്നുകൂടി ജരാസന്ദനെ കൊന്ന് എൺപത്താറ് രാജാക്കന്മാരെ മോചിപ്പിച്ച് ഖാണ്ഡവത്തോട് കൂട്ടിച്ചേർത്തു ധർമ്മപുത്ര രാജസൂയം നടത്താൻ ഒരുങ്ങി നകുല സഹദേവന്മാരെ പറഞ്ഞുവിട്ട് മുഖ്യ കാർമികത്വം വഹിക്കുവാൻ ഞങ്ങളെ ക്ഷണിച്ചു അവർ അയച്ച രഥങ്ങളിൽ ഞങ്ങളെല്ലാവരും പോയി സുഹൃതം ചെയ്ത അവരെ ആശീർവദിച്ചു ഐശ്വര്യം കണ്ട് അസൂയം ദുര്യോധനൻ ആത്മഹത്യ വരെ ചിന്തിച്ചു പെറ്റമാത്രയിൽ ജ്യോതിഷികൾ കൊല്ലാൻ പറഞ്ഞ ദുര്യോധനൻ ആത്മഹത്യ ചെയ്യുന്നു നടക്കട്ടെ പാണ്ഡുവിന്റെ മക്കളോട് എന്റെ ഭർത്താവിന് സ്നേഹം കൂടി ചൂത് കളിക്കാൻ കൊതിയായി യുധിഷ്ഠിരനുമായി കളിക്കുകയുമാവാം ഒത്തുചേരലുമാവാം ദൂതനെ വിട്ടു വിളിപ്പിച്ചു എന്റെ ആങ്ങളശകുനി കള്ളച്ചൂതിൻറെ കുലഗുരുവാണ് കളിയറിയാത്ത കളിഭ്രാന്തൻ യുധിഷ്ഠിരൻ പാണ്ഡവരുടെ രാജധാനി ഇന്ദ്രപ്രസ്ഥം രാജസൂയത്തിലൂടെ നേടിയ സമ്പത്ത് ഇവ കൈക്കലാക്കയായിരുന്നു ഉദ്ദേശം ധർമ്മത്തിന് അധിഷ്ഠിതമാണ് എന്റെ ജീവിതം ഈ ചതി ഞാൻ സമ്മതിച്ചില്ല വേണ്ട എന്ന് ഞാൻ തീർത്തു പറഞ്ഞു പിതാമഹനും ദ്രോണരും കൃപരും ഒക്കെ ഉള്ളപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നും പറഞ്ഞു പ്രത്യേക മുറിയിലാക്കിയ തീണ്ടാർന്ന ദ്രൗപതിയുടെ അലർച്ച എന്നെ സ്തബ്ധയാക്കി യുധിഷ്ഠിരൻ സ്വയം പണയം വെച്ചതിന് ശേഷമാണോ എന്നെ പണയം വെച്ചതെന്നു ചോദിച്ചവൾ പണയം വെച്ചവർക്ക് അന്യരെ പണയം വെക്കാൻ അവകാശമില്ല രജസ്വലയായ ഞാൻ ഏകവസ്ത്രയാണ് ആചാര്യന്മാരുടെ ഇടയിലേക്ക് എന്നെ വലിച്ചിഴക്കരുത് എന്റെ മക്കളുടെ വാക്കുകൾ കേട്ടോ നീ ഉടുത്താലെന്ത് ഉടുത്തില്ലെങ്കിലെന്ത് അഞ്ചുകെട്ടി വേശിയായ നിനക്ക് വസ്ത്രം വേണ്ട ദ്രുപതിയുടെ നീണ്ടിടതൂർന്നും മുടിക്കുത്തിനും പിടിച്ച് വലിച്ചിഴയ്ക്കുന്നു ഭീമന്റെ ആക്രോശം സദസ്സിനെ ഇളക്കിമറിച്ചു ജ്യേഷ്ഠൻ പിതൃതുല്യനായതിനാൽ ഞങ്ങളെ പണയം വെച്ചപ്പോൾ ക്ഷമിച്ചു പാഞ്ചാലിയെ പണയം വെച്ച് കുലനാശം വരുത്തിയിരിക്കുന്നു ധർമ്മിഷ്ടനാണ് ക്ഷാത്രവ്രതം ചിന്തിച്ച് ചെയ്തതായിരിക്കാം അർജുനന്റെ വാക്കുകൾ ചതിയിൽ തോറ്റ രാജാവ് ഭാര്യയെ പണയം വെച്ച് കളിച്ചത് നീതിയാണോ ഏത് ധർമ്മശാസ്ത്രത്തിലാണിത് പറഞ്ഞിട്ടുള്ളത് എന്റെ ഉൾത്തടം നീറി ഞാൻ എൻറെ ഭർത്താവിന്റെ നേരെ തിരിഞ്ഞു ഭർത്താവിൻറെ മറുപടി നിങ്ങൾ കേൾക്കൂ ഹേ ഗാന്ധാരി ധർമ്മത്തിന്റെ പരമമായ ഗതി അറിയുവാൻ ലോകത്തിൽ ജ്ഞാനികൾക്ക് പോലും കഴിയുകയില്ല ഇവിടെ ബലവാന്മാർ ചെയ്യുന്നതൊക്കെ ധർമ്മവും ദുർബലർ ചെയ്യുന്നതൊക്കെ അധർമ്മവുമാണ് മറുപടി പറയാൻ ഞാൻ അശക്തനാണ് എൻറെ മകൻറെ ന്യായം പറിച്ചിരു ഹേ പാഞ്ചാലി നിന്റെ ഭർത്താക്കന്മാർ പറയട്ടെ യുധിഷ്ഠിരൻ അവരുടെ നാഥനല്ലെന്ന് ധർമ്മരാജാവ് സത്യവാനല്ലെന്ന് ഭവതിയെ ഞങ്ങൾ വിട്ടേക്കാം ഭർത്താവ് പറഞ്ഞു വിനോദം പങ്കുവെക്കൽ മാത്രമായിരുന്നു ഉദ്ദേശം നിങ്ങൾ സമ്പൽ സമൃദ്ധിയോടെ പോവുക അവർക്ക് എന്റെ മക്കളുടെ ചതിയില് ധനവും അധികാരവും സ്ത്രീയും നഷ്ടമായില്ല പക്ഷെ മാനം പോയി മക്കളുടെ നിർബന്ധം നിമിത്തം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ജൂതന് വിളിച്ചു ദൂതനെ വിട്ടപ്പോൾ പറഞ്ഞു ദുര്യോധനൻ കുലവൈരിയാണ് ജനിച്ചപ്പോഴുള്ള ദുശകുനം അറിയാമല്ലോ മറുപടി വിധി പോലെ വരും ചൂതാട്ടം ക്ഷണിച്ചതുപോലെ നടക്കട്ടെ മക്കൾക്ക് വളം വെച്ചു കൊടുക്കുന്നു ഭർത്താവ് കള്ളച്ചൂതിൽ പാണ്ഡവർ തോറ്റു പന്ത്രണ്ട് വർഷം വനവാസം ഒരു വർഷം അജ്ഞാതവാസം അജ്ഞാതവാസത്തിൽ പിടിക്കപ്പെട്ടാൽ വീണ്ടും പന്ത്രണ്ട് വർഷം വനവാസം പാണ്ഡവർ വൽക്കലവും മരവൂരിയുമുടുത്ത് കാട്ടിൽ പോയി അജ്ഞാതവാസവും വനവാസവും കഴിഞ്ഞു വന്നപ്പോൾ പാണ്ഡവർക്ക് അർഹമായത് കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ ദൂതു പറയാനായി വന്നു അഞ്ച് ദേശം അഞ്ച് ഗ്രാമം പാർക്കാൻ വീട് കൊടുക്കില്ലെന്ന് ചടിക്കുക മാത്രമല്ല ചെയ്തത് ശ്രീകൃഷ്ണനെ അധിക്ഷേപിച്ച് കാരാഗ്രഹത്തിലടയ്ക്കാൻ പോയി യുദ്ധം പ്രഖ്യാപിച്ചു നിയമങ്ങൾ ഒന്ന് ധർമ്മയുദ്ധമായിരിക്കണം രണ്ട് യുദ്ധമില്ലാത്തപ്പോൾ പരസ്പരം പ്രീതി വേണം മൂന്ന് വാക്കിന് വാക്ക് രതിക്ക് രതി അശ്വാരോഹികൾ അശ്വാരോഹികളോട് കാലാൾ കാലാളിനോട് ആനപ്പടയ്ക്ക് ആനപ്പട പിന്തിരിഞ്ഞവനെയും ആയുധമില്ലാത്തവനെയും കൊല്ലരുത് അഭയം പ്രാപിച്ചവനെ വധിക്കരുത് രാത്രിയിൽ യുദ്ധം പാടില്ല യുദ്ധസന്നാഹങ്ങൾ അണിനിരത്തപ്പെട്ടു ധർമ്മക്ഷേത്രത്തിൽ ധർമ്മയുദ്ധം അതുവരെ അനുസരിക്കാത്ത മകൻ എൻറെ അടുത്തേക്ക് വന്നു പിതാമഹനും അച്ഛനും അനുഗ്രഹിച്ചു അമ്മ കൂടി എന്നെ അനുഗ്രഹിച്ചാലേ ഞാൻ ജയിക്കൂ എന്നെന്റെ മനസ്സ് പറയുന്നു പതിനായിരങ്ങളെ കൊല്ലാൻ ഈ അമ്മ അനുഗ്രഹിക്കില്ല എനിക്ക് കരുത്തുണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധം തടഞ്ഞേനെ ഈ യുദ്ധം നിനക്കെന്നല്ല സകല ജീവജാലങ്ങൾക്കും നാശം വരുത്തും അതിനാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കില്ല എന്റെ ആഗ്രഹം ധർമ്മം ജയിക്കണമെന്നാണ് മനുഷ്യരെ മനുഷ്യർ വധിക്കുന്നത് ധർമ്മമല്ല നീ ചെയ്യുന്നത് ധർമ്മമാണെങ്കിൽ നീ ജയിക്കും പൊയ്ക്കോളൂ വ്യാസദേവൻ വന്നു യുദ്ധമൊഴിവാക്കാൻ കാലദോഷത്തിൽ മുടിയുന്ന മക്കളെ ഓർത്ത് ദുഃഖിക്കേണ്ട ദുർനിമിത്തമുണ്ട് പശു കഴുതയെ രമിക്കും കുറുക്കനും കോഴിയും ഇണങ്ങി ജീവിക്കും ഗരുഡൻ മയിലിനെ പ്രസവിക്കും മകൻ അമ്മയെ ഭോഗം ചെയ്യും യുദ്ധം കാണാൻ ദിവ്യ ചക്ഷുസ് നൽകണമെന്ന് ധൃതരാഷ്ട്രോട് പറഞ്ഞു വേണ്ട വിവരണം കേട്ടാൽ മതി ഞാനും തയ്യാറായി ദിവ്യദൃഷ്ടി ദിവ്യദൃഷ്ടികൊടുത്ത് വ്യാസദേവൻ പോയി ഒന്നാം ദിവസം എന്റെ മകൻ യൂത്സു പാണ്ഡവരോട് ചേർന്നു ഉത്തരനെ ശല്യർ കൊന്നു മൂന്നാം ദിനം ദുര്യോധനനെ ഭീമൻ അടിച്ചു ബോധം കെടുത്തി എട്ടാം ദിവസം എന്റെ പന്ത്രണ്ട് മക്കളും അനിയൻ ശകുനയുടെ എല്ലാ മക്കളും മരിച്ചു വിദുരർ വന്ന ഭർത്താവിനോട് പറഞ്ഞു ദരിദ്രനും ധനവാനും ജ്ഞാനിയും മൂഢനും പടക്കളത്തിൽ സുഖമായി ഉറങ്ങുന്നു ആരുടെ വാക്കും മക്കൾ കേട്ടില്ല സർവനാശം പതിനെട്ടാം ദിവസത്തോടെ യുദ്ധം പൂർണമായി ഞാൻ പടക്കളത്തിലേക്ക് പുറപ്പെട്ടു എൻ്റെ ദേഷ്യഭാവം കണ്ട് വ്യാസദേവനും കൃഷ്ണനും പാണ്ഡവരും എൻ്റെ ശാപം തടയാൻ വന്നു ഗാന്ധാരി ദേഷ്യം വെടിയുക നീയാണ് പറഞ്ഞത് ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയിക്കുമെന്ന് ദിവ്യദൃഷ്ടിയുള്ള ഞാൻ ദുര്യോധനന്റെ നാഭിക്ക് താഴെ അടിച്ച ഭീമൻറെ നേരെ തിരിഞ്ഞു നൂറു മക്കളും മരിച്ച എൻറെ കാൽക്കൽ വീണു ഭീമൻ എനിക്ക് മാപ്പ് നൽകണം ദ്രൗപതി അപമാനിച്ച് തുടയിലിരുത്തിയ ആ തുട ഞാൻ അടിച്ചു തകർത്തു ധർമാധർമ്മങ്ങൾ ചിന്തിച്ചില്ല ആത്മരക്ഷയ്ക്കാണ് എന്റെ ക്രോധം ഇരട്ടിയായി ദുശാസനന്റെ മാറ് പിളർന്ന് രക്തം കുടിച്ചില്ലേ നീ അത് പഗ്നിക്കു വേണ്ടിയെടുത്ത ശബ്ദമാണ് സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ എങ്ങനെ ശരശയ്യയിലായി ശിഖണ്ഡിയെ മുൻനിർത്തി നീ യുദ്ധം ജയിച്ചു ദ്രോണരുടെ മകൻ മരിച്ചെന്ന് കള്ളം പറയാത്ത ധർമ്മപുത്രരെ കൊണ്ട് കള്ളം പറയിച്ചു ധർമ്മപുത്രർ എന്റെ കാൽക്കൽ വീണു എനിക്ക് രാജ്യം വേണ്ട ധനം വേണ്ട ജീവനും വേണ്ട അമ്മയുടെ ശാപത്തിന് യോഗ്യനാണ് ഞാൻ വ്യാസമുനി നൽകിയ ദിവ്യജ്ഞാനത്താൽ യുദ്ധക്കളം ഞാൻ കണ്ടു ഞാൻ പാണ്ഡവരെ പെറ്റ കുന്തിയുടെ അടുത്തേക്കോടി നിലത്തു വീണ് പൊട്ടിക്കരയുന്ന ശ്രീകൃഷ്ണന്റെ സഹോദരി കുന്തി അലമ്പുറയിട്ട് കരഞ്ഞ ദ്രൗപതിയെ ഞാൻ കണ്ടു അവളുടെ അഞ്ചു മക്കളെയും യുദ്ധം കഴിഞ്ഞ രാത്രിയിൽ അശ്വദ്ധാമാവ് ചവിട്ടിക്കൊന്നു കുന്തിയെയും ഗാന്ധാരിയെയും ആശ്വസിപ്പിച്ചു നൂറു മക്കളും നഷ്ടപ്പെട്ട എന്നെ നീ കാണുന്നില്ലേ യുധിഷ്ഠിരനും മറ്റു പാണ്ഡവരും കുരു സ്ത്രീകളെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്നു ഭർത്താക്കന്മാരുടെ പുത്രന്മാരുടെ സഹോദരങ്ങളുടെ ജഡങ്ങൾ കണ്ട് അലമുറയിട്ട് കരയുന്ന കാഴ്ച കുറുക്കനും കാക്കയും കഴുകനും ചെന്നായ്ക്കളും ജഡം കൊത്തിവലിക്കുന്നു എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല രണ്ട് കുടുംബങ്ങളുടെ വഴക്കിൽ ഒരു രാജ്യത്തെ മുഴുവൻ ജനതയും മൃഗങ്ങളും നശിച്ചു കിടക്കുന്നു ഞാൻ ശ്രീകൃഷ്ണന്റെ നേർക്ക് തിരിഞ്ഞു മാധവ നീ കാണുന്നില്ലേ ജേദ്രഥൻ കർണൻ ഭീഷ്മർ ദ്രോണർ അഭിമന്യു എന്നിവരുടെ ജടങ്ങൾ കിടക്കുന്നത് ദുര്യോധനന്റെയും ദുശാസനന്റെയും കർണന്റെയും ജടങ്ങൾ കണ്ട് ഞാൻ ബോധം കെട്ടുപോയി എന്റെ മകൻ കേണു പറഞ്ഞിട്ടും അനുഗ്രഹിക്കാത്തതോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു കൃഷ്ണൻ പറഞ്ഞു ദുര്യോധനൻ ധീരമായി പോരാടിയാണ് മരിച്ചത് ഭാഗ്യം ചെയ്ത മകനാണ് ദുശകനമായി കഴുതയെ പോലെ കരഞ്ഞ മകൻ ഭാഗ്യവാനാണെന്ന സർട്ടിഫിക്കറ്റ് ധർമ്മം ഉള്ളടത്തെ വിജയമുണ്ടാവൂ എന്ന് അവനോട് ഞാൻ പറഞ്ഞു എന്റെ വിശ്വാസങ്ങൾ തെറ്റായിരുന്നു ഇത് ധർമ്മയുദ്ധമാണോ കണ്ണ ഭീമൻ ദുര്യോധനനെ അരയ്ക്ക് കീഴ്പോട്ട് ഗതകൊണ്ടടിച്ചത് നിയമവിരുദ്ധമല്ലേ ദ്രോണാചാര്യരുടെ മകൻ അശ്വദ്ധാമാവ് മരിച്ചെന്ന് കള്ളം പറഞ്ഞ് അമ്പും മില്ലം താഴെ വെപ്പിച്ചു കൊന്നത് നീ കൂട്ടുനിന്നില്ലേ ശിഖണ്ഡിയെ കൂട്ടുപിടിച്ച് ഭീഷ്മരെ വധിക്കാൻ സഹായിച്ചത് ആരാ കൃഷ്ണ ജയധ്രഥനെ കൊല്ലാൻ സൂര്യനെ മറച്ചു പിടിച്ചത് നീയല്ലേ എൻറെ മകളെ വിധവയാക്കി എന്നിട്ടും നീ ശാന്തനായി മന്ദഹസിച്ചു കൊണ്ട് നിൽക്കുന്നു കർണനെ ചതിച്ചല്ലേ കൊന്നത് കണ്ണു കാണാത്ത ഈ വൃദ്ധനെയും എന്നെയും ചതിക്കുകയായിരുന്നു നീയും യുധിഷ്ഠിരനും ധർമ്മിഷ്ഠരാണെന്ന് കരുതിയ ഞാനാണ് വിഡ്ഢേ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പേരിൽ നിന്റെ കാപട്യം ഞാൻ അറിയുന്നു കണ്ണ പാണ്ഡവരെയും കൗരവരെയും മുച്ചൂട് നശിപ്പിച്ച നിന്നെ ഞാൻ ഇതിനാൽ ശപിക്കുന്നു മൂന്നു പതിറ്റാണ്ട് കഴിയുമ്പോൾ എന്റെ മക്കൾ എങ്ങനെ നശിച്ചുവോ അതുപോലെ നിന്റെ വംശവും തമ്മിൽ തല്ലി നശിക്കും അതുപോലെ നീയും പാണ്ഡവർ എന്റെ ഭർത്താവിന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി രാജ്യഭാരം ഏറ്റെടുത്തു കൊല്ലങ്ങൾ കഴിഞ്ഞു ഞങ്ങൾ ചെയ്ത കുറ്റം കൊണ്ടാണ് കുരുവംശം മുടിഞ്ഞത് ജീവൻ നിലനിൽക്കാൻ വായു മാത്രം ഭക്ഷിച്ച് വനവാസത്തിന് പോകുന്നു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനും തയ്യാറായി വേദജ്ഞർ അഗ്നിഹോത്രം നടത്തി ബൽക്കലവും അജിനവും എടുത്ത് കൊട്ടാരം വിട്ടു കുന്തി മുമ്പേ നടന്നു കുറെ ദൂരം ചെന്നപ്പോൾ ഞാൻ കുന്തിയോട് പറഞ്ഞു മക്കൾ കാത്തിരിക്കുന്നു നീ തിരിച്ചു പോകൂ വനവാസം അന്ത്യം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് ഇല്ല ഞാനും വരുന്നു കാട്ടിൽ നിങ്ങൾക്ക് പാദസേവ ചെയ്തുകൊണ്ട് ഞാനും ജീവിച്ചുകൊള്ളാം ഒന്നും കാക്ഷിക്കാതെ ഭർത്താവിന്റെ ലോകത്തേക്ക് പോകുന്നു സഞ്ജയൻ കാട്ടുതീയില്ലാത്ത വശത്തുകൂടി പോകുവാൻ കൽപ്പിച്ചു ഭർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ സമയമുണ്ട് ഞാൻ മാത്രം പോകുന്നു ഇല്ല മഹാരാജാവേ ഇനി ഒറ്റയ്ക്കല്ല ഒരുമിച്ചാണ് രാജാവ് കിഴക്കോട്ട് തിരിഞ്ഞ് അഗ്നിയെ പ്രാർത്ഥിച്ചിരുന്നു ഗാന്ധാരി കുന്തിയുടെ ചുമരിൽ പിടിച്ചു അവരെ വലം വെച്ച് സഞ്ജയൻ തൊഴുതു പിന്മാറി അഗ്നിയുടെ നാളങ്ങൾ ചുറ്റും പടർന്നു അപ്പോഴും ഞാൻ എന്റെ കണ്ണിന്റെ കെട്ടുകൾ എഴിച്ചില്ല ഞങ്ങളെ അഗ്നി ആവാഹിക്കാൻ പ്രാർത്ഥിച്ചു അഗ്നിയിൽ സ്വയം ആഹൂതി ചെയ്തു സഫലമീ യാത്ര സഫലമീ യാത്ര